നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കൊച്ചി മെട്രോയുടെ മുട്ടം വ്യാഡിൽ ബോംബ് ഭീഷണി കേരള പോലീസിന്റെ സുരക്ഷയെ പുഷ്പം പോലെ മറികടന്നുകൊണ്ടാണ് ഈ ബോംബ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് സ്ഫോടനം നടത്തും എന്നുള്ള ഭീഷണി സന്ദേശം എഴുതി വെച്ചിട്ടും കേരള സർക്കാരിന് ഒരു കുലുക്കവുമില്ല ഇതോടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ വെച്ച് പിണറായിയും പോലീസും പന്താടുകയാണെന്നുള്ള വ്യാപക വിമർശനങ്ങളും ഉയർന്നു ഭീഷണി മുഴക്കിയവരുടെ മുഖമടക്കം സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടും അവരെ ഇതുവരെ കണ്ടെത്താനോ ഏതെങ്കിലും ഭീകര സംഘടനയുമായി ബന്ധമുള്ളവരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലെത്താനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കേരള പോലീസ് ഇതോടെ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടുകയാണ് മെയ് ഇരുപത്തിയാറിന് നടന്ന സംഭവത്തിൽ ഒരു അന്വേഷണ മികവും ഉണ്ടാകാത്തതോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ഏജൻസികളും കേരള പോലീസിനോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത് അതീവ സുരക്ഷാ മേഖലയായ കൊച്ചി മെട്രോയുടെ മുട്ടം യാർഡിൽ അതിക്രമിച്ചു കയറിയാണ് അജ്ഞാതർ ഭീഷണി സന്ദേശം എഴുതിയിരിക്കുന്നത് അവരുടെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭ്യമായിട്ടുണ്ട് ഇതിൽ മെട്രോ ബോഗിയിൽ സന്ദേശം എഴുതിയത് രണ്ട് പേരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് കാര്യം പോലീസും അറിയിക്കുന്നുണ്ട് പക്ഷേ ഇവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ദൃശ്യങ്ങളിൽ പേരുടെയും മുഖം വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അവരെങ്ങനെ അവിടെ വന്നു എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് സംബന്ധിച്ചുകൊണ്ട് ആരാണ് അവർ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയും വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല മെയ് ഇരുപത്തിയാറിനാണ് ഈ സംഭവം നടക്കുന്നത് ബോട്ടിൽ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ബോഗിയിൽ ഭീഷണി സന്ദേശം എഴുതി വച്ചിരിക്കുന്നത് ആ സന്ദേശം എങ്ങനെയാണ് സ്ഫോടനം ആദ്യത്തേത് കൊച്ചി യാർഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന പമ്പ പേരുള്ള ട്രെയിൻ്റെ ഭൂഗിയിലാണ് ഇത്തരത്തിലുള്ള രണ്ട് വാചകങ്ങളുള്ള ഈ ഭീഷണി സന്ദേശം എഴുതി വച്ചിരിക്കുന്നത് ട്രെയിനിൻ്റെ മൂന്ന് ബോഗികളിലും മെട്രോ ലോകയ്ക്കൊപ്പവും ഈ ഭീഷണി എഴുതി ചേർത്തിട്ടുണ്ട് വലിയ ഒരു സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൻ്റെ സർവീസ് അവിടെ തന്നെ നിർത്തിവെയ്ക്കുകയാണ് ഉണ്ടായത് സംഭവത്തിൽ മെട്രോ പോലീസ് എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എങ്കിലും സംഭവത്തിൽ ഇതുവരെ പ്രതികളെ പിടികൂടാനോ ആരാണിതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള സൂചനകൾ പുറത്തുവിടാനോ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് എറണാകുളം ആലപ്പുഴ റൂട്ടിൽ മുട്ടം സ്റ്റേഷനും അമ്പാട്ടുകാവ് സ്റ്റേഷനും ഇടയിലാണ് നാൽപ്പത്തി അഞ്ച് ഏക്കറിലുള്ള മുട്ടം മെട്രോ യാർഡ് ഉള്ളത് സർവീസിന് ശേഷം എല്ലാ ട്രെയിനുകളും ഈ ആർഡിൽ എത്തിച്ച് ദിവസവും പരിശോധനകൾ നടത്താറുണ്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാറുണ്ട് ഈ ആടിന് ചുറ്റുമായി ഏകദേശം പത്തടി ഉയരമുള്ള ഒരു മതിൽക്കെട്ടുണ്ട് ഈ മതിൽക്കെട്ട് മാത്രമല്ല അതിന് മുകളിൽ ഒരു വലിയ കമ്പിവേലിയുമുണ്ട് അതുപോലെ തന്നെ ഈ ആർഡിനോട് ചേർന്ന് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സായി രണ്ട് ഫ്ളാറ്റുകളുണ്ട് ഇവിടങ്ങളിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് രണ്ട് പേരവിടെ അതിക്രമിച്ചു കയറി ഈ ആർഡിലെത്തി ഇത്തരത്തിലുള്ളൊരു ഭീഷണി സന്ദേശം എഴുതിക്കൊണ്ട് പോയിരിക്കുന്നത് അത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഇനി എന്തെങ്കിലും ഉണ്ടായാൽ പോലും പോലീസിനോ നമ്മുടെ ഇവിടുത്തെ ഭരണ നേതൃത്വത്തിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ രണ്ട് പേരും അവിടെ നിന്ന് പോയിരിക്കുന്നത് ഇവർ തീവ്രവാദികളാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണം നൽകാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ യു പി എ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതീവ സുരക്ഷാ മേഖലയായ മെട്രോയാർഡിൽ കടന്ന ഭീഷണി സന്ദേശം എഴുതിയ സംഭവം കേരള പോലീസിന്റെ പിടിപ്പുകേടായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഈ സംഭവത്തിൽ ഇടപെടുന്നത് ലഭിക്കുന്ന വിവരമനുസരിച്ച് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ഏജൻസികളും പോലീസിനോട് സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രം ഉടനടി നടപടി സ്വീകരിക്കുന്നത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അഭിപ്രായവും പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് സുരക്ഷാ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കേരള പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്